നമസ്കാരം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഏറ്റവും അവസാനം വന്ന ഒരു ചാനലുണ്ട് അവർ സംപ്രേഷണം തുടങ്ങി ഒപ്പം തന്നെ അവരുടെ കൂട്ടത്തിൽ പര്യടന ചില മാധ്യമ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ മികവും ഒപ്പം സാങ്കേതിക വിദ്യയിൽ കൊണ്ട് കാണിച്ച ചില ഗിമിക്സുകളും അതേപോലുള്ള മത്സരബുദ്ധിയോടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തതോടുകൂടി ആ ചാനൽ മുൻനിരയിലേക്ക് വളരെ വേഗം എത്തുകയുണ്ടായി ഈ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചാനലിന് ഒരു മത്സരം കൊടുക്കത്തക്ക രീതിയിൽ അവർ വളരെ പെട്ടെന്ന് ഉയർന്നു വരികയുണ്ടായി പക്ഷേ ഈ ചാനൽ ഇങ്ങനെ വളരുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ കേരളത്തിലുണ്ടായ ഒട്ടുമിക്ക വിവാഹത്തിലും ഇവരുടെ ഒരു പങ്ക് അറിഞ്ഞോ അറിയാതെയൊക്കെ ഉള്ളതായിട്ട് കാണാം അത് നമ്മൾ സ്വപ്ന സുരേഷിൻ്റെ കേസിൽ കണ്ടു അതിനുശേഷം മുട്ടിൽ മരമുറി കേസിൽ കണ്ടു അതിനുശേഷം ഇപ്പോൾ ഇതാ മോൺസൻ കാവുങ്കൽ എന്ന വിവാദ പുരുഷൻ്റെ കേസിലും അവരുടെ ഒരു റിപ്പോർട്ടറുടെ നേരിട്ട് ഇടപെടൽ ഇപ്പോൾ ചർച്ചാ വിഷയമാണ് ഇടനിലക്കാരെ ഭീഷണിപ്പെടുത്താനും കേസുകൾ ഒതുക്കാനും ഈ ചെറുപ്പക്കാരനായിട്ടുള്ള റിപ്പോർട്ടർ തന്നെ നേരിട്ട് ഇടപെട്ടു എന്നുള്ള വാർത്തകൾ ഇങ്ങനെ നിൽക്ക തന്നെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്തയുമായിട്ട് മലയാളത്തിലെ മറ്റൊരു പത്രം വന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ശബരിമലയെ തകർക്കാനും ഈ ചാനൽ ഇപ്പോൾ വിവാദ വിവാദപുരുഷനായിരിക്കുന്ന മോൺസൺ മാവുങ്കൽ എന്ന വ്യക്തിയെക്കൊണ്ട് വ്യാജരേഖ ചമച്ചുണ്ടാക്കി അന്ന് സംപ്രേഷണം ചെയ്തു എന്നാണ് ഈ മാധ്യമം പറയുന്നത് ആ വാർത്ത എന്തായാലും ഇങ്ങനെയാണ് അത് അതിനാണെന്ന് വായിക്കാം ശബരിമലയ്ക്കെതിരെ വ്യാജ വാർത്ത ചമയ്ക്കുന്നതിനും ആധികാരിക എന്ന തരത്തിൽ തെളിവുണ്ടാക്കുന്നതിനും മാധ്യമങ്ങൾ കൂട്ടുപിടിച്ചത് പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കലിനെ എന്ന് റിപ്പോർട്ട് ശബരിമല യുവതി പ്രവേശന വിഷയം കത്തി നിൽക്കുന്ന സമയത്താണ് ഈ ന്യൂസ് ചാനൽ തട്ടിപ്പുകാരനെ കൂട്ടുപിടിച്ച് കേരളത്തിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത് നാനൂറ് വർഷം പഴക്കമുള്ള ചെമ്പോല തിട്ടൂരം എന്ന പേരിലാണ് മോൺസൺ മാവുങ്കൽ തയ്യാറാക്കിയ വ്യാജരേഖ ഈ ചാനൽ അവതരിപ്പിച്ചത് ഒന്ന് ഓർത്തു നോക്കൂ മോൺസൺ മാവുങ്കൽ എന്ന വ്യക്തിയെ ഒരു വലിയ തട്ടിപ്പുകാരൻ ആ തട്ടിപ്പുകാരനെ കൊണ്ട് ഒരു വ്യാജരേഖ ചമച്ചുണ്ടാക്കി നാനൂറ് വർഷം പഴക്കമുണ്ട് എന്ന് വരുത്തി തീർത്താണ് ഇവർ ഇത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് എത്ര കൊടിയ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക ആ ചാനൽ കഴിഞ്ഞില്ല ശബരിമലയിൽ ആചാരങ്ങൾ നടത്താൻ അധികാരവും ചുമതലയും ലഭ്യമായ സമുദായങ്ങളെയും കുടുംബങ്ങളെയും സംബന്ധിച്ച ഏറ്റവും പഴക്കമേറിയതും ആധികാരികവുമായ രേഖയാണ് കൊല്ലവർഷം എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ പുറപ്പെടുവിച്ച ചെമ്പോല തിട്ടൂരമെന്നായിരുന്നു ഈ ചാനൽ വാർത്ത നൽകിയത് ഇപ്പോൾ ഇയാൾ അറസ്റ്റിലായതോടെയാണ് മാധ്യമങ്ങളുടെ തട്ടിപ്പ് വാർത്തകളും വ്യക്തമാവുന്നത് തട്ടിപ്പുകാരന് ഒത്താശ ചെയ്ത് നിലവിൽ തന്നെ ആരോപണവിധേയനായ ഈ ഈ ചാനലിൽ തന്നെയുള്ള ഒരു ബ്യൂറോ ചീഫാണ് ഈ വ്യാജ വാർത്തയും അന്നും റിപ്പോർട്ട് ചെയ്തത് കണ്ടോ എങ്ങനെയൊക്കെ എത്രയൊക്കെ കള്ളത്തരം കാണിച്ചാണ് ഇവിടെ ഒരു മാധ്യമം മുൻനിരയിലേക്ക് വന്നത് എന്ന് നോക്കുക ശബരിമല വിഷയം കത്തിനിൽക്കുന്ന സമയത്ത് പോലും ആ വിഷയത്തിൽ പോലും മാധ്യമ മത്സരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ഒരു വ്യാജരേഖ ഒരു തട്ടിപ്പുകാരനെ കൊണ്ട് ചമച്ച് ഇങ്ങനെ ഏറ് ചെയ്യിക്കണമെങ്കിൽ ചില്ലറ ഉളുപ്പും തൊലിക്കിട്ടിയുമെന്നും മാത്രം പോരാ ചെമ്പോലത്തിട്ടൂര പ്രകാരം ഈഴവർക്കാണ് ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ നടത്താനുള്ള അവകാശമെന്നും ഈ രേഖകൾ മറികടന്ന് തന്ത്രി കുടുംബം എങ്ങനെ ശബരിമലയിൽ സുപ്രധാന അധികാര സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ടു എന്നത് വിചിത്രമായി അവശേഷിക്കുന്നുവെന്നും ഈ രേഖ മൂലം ചാനൽ സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു നോക്കൂ സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാനും അന്ധചിദ്രയൊക്കെ ഉണ്ടാക്കാനും ഒരുപക്ഷെ ലഹള തന്നെ നടത്താൻ വേണ്ടിയൊക്കെ ബോധപൂർവം വിട്ടതല്ലേ ഈ ചാനൽ അയാൾ എത്ര വലിയ തട്ടിപ്പുകാരനാണ് ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു അങ്ങനെ ഒരാളെ കൊണ്ട് നാനൂറ് വർഷം മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ചെമ്പോല തിട്ടൂരം വ്യാജമായിട്ട് നിർമ്മിച്ച് അത് ജനങ്ങളുടെ ഇടയിലേക്ക് വാരി വിതറുന്നു വാർത്താരൂപത്തിൽ എത്ര മഹത്തായ മാധ്യമധർമ്മമാണ് ഈ ചാനൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ട് ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം ഈ ചാനൽ വിവാഹത്തിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് തുടരെ തുടരെ വിവാദങ്ങളുടെ കളിത്തോടന്മാരായി മാറിയിരിക്കുകയാണ് ഈ ചാനൽ പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് ആ ചാനൽ ഏതാണെന്ന് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കും ഇങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഒന്നാം സ്ഥാനത്തിനും രണ്ടാം സ്ഥാനത്തിനും വേണ്ടി മത്സരിച്ച് നമ്മളെ നിരന്തരം 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 പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്ത്വ് ന്യൂസ്